നീണ്ട രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ പ്രകാശൻ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി. അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബീച്ചിൽ പോയി, ബീച്ച് കാണാൻ പോയി. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക, ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി കിളക്കേക്കണെന്ന്. നീ കണ്ടില്ലേ തിരമാലയൊക്കെ പതഞ്ഞു പൊങ്ങി കേറി വരുന്നത്? ചേട്ടാ എനിക്കൊരു സംശയമുണ്ട്, ഈ കടലിലെ വെള്ളം പുഴയിലെ വെള്ളം നമ്മൾ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുന്നേ? സിമ്പിൾ അല്ലേ, ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ് എടുക്കുക, ഒരു ഗ്ലാസ്സിൽ കടലിലെ വെള്ളം എടുക്കുക, മറ്റേ ഗ്ലാസ്സിൽ പുഴയിലെ വെള്ളം എടുക്കുക, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ കടലിലെ വെള്ളം നിറച്ച ഗ്ലാസ്സിൽ തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, മറ്റേ ഗ്ലാസ്സിൽ അരകാട് കിടക്കും. മോളെ സുലു, എനിക്കൊരു ഐഡിയ, നമുക്ക് ഈ തോട്ടിച്ചാടി മുങ്ങി കുളിച്ചാലോ? അയ്യോ ഞാനില്ല, ഇവിടെ നിൽക്കുന്ന നാട്ടുകാരും ഒന്നും കാണുന്നില്ലേ, നമുക്ക് വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി മുറിയെടുത്തേ, അവിടുത്തെ ബാത്റൂമിൽ കുളിക്കാം. അയ്യടാ എടി, ഇവിടെ കുളിച്ച ഈ നിൽക്കുന്ന 10-12 പേരെ കാണുള്ളൂ. ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂമിൽ കുളിച്ചാലേ ഈ ലോകം മൊത്തം കാണും നിന്റെ കുളിസീൻ. അറിയോ, ഒളി ക്യാമറ, ഒളി ക്യാമറ. എന്നാ നമുക്ക് അത് വേണ്ട? അല്ല നീന്തൽ അറിയോ ചേട്ടന്? അറിയോന്നോ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? കണ്ടോ കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴ നീന്തിയ പാടാ. അല്ല ഭാരതപ്പുഴ നീന്തിയ ചേട്ടൻ നെഞ്ചത്ത് എങ്ങനെ പാട് വരുന്നേ? ഈ വെള്ളമില്ലാത്ത പുഴയെ കിടന്ന് നീന്തി കഴിഞ്ഞാ പിന്നെ പാടുവരില്ലേ? ചേട്ടാ ചേട്ടനെ കിട്ടി തന്റെ ഭാഗ്യണോ? അതുകൊണ്ടല്ല ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ടനെ നോക്കുന്നില്ലല്ലോ. നീ എന്നാ കൽപ്പിനെ? ഞാൻ വന്നിട്ടൊരു 3-4 ദിവസമായി കാണും. രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവളെ കൊണ്ട് ഊട്ടിക്ക് പോയി, ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി, ഇന്നത്തെ എവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും. നീയോടാ? നിന്റെ ഭാര്യ എന്നോടൊന്നും പറഞ്ഞല്ലോ. നീ ഗൾഫിൽ നിന്ന് പെട്ടി ഒന്നും കൊടുത്തില്ലേ? ഒരു പട്ടീനെ കൊടുത്തെന്ന് പറഞ്ഞോ? അതെടാ, എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് ഒരു പട്ടീനെ കൊണ്ട വന്നത്. നമ്മുടെ ഇവിടുത്തെ പട്ടിയും ഗൾഫിലെ പട്ടിയും കൂടി ഒരു സംഗരയിനും, ഒരു പുതിയ ഗൾഫിന്റെയും പട്ടി. കള്ളമാരെ കണ്ട ഭയങ്കര കൊരയായിരിക്കുമല്ലോ? കള്ളമാരെ കണ്ട അന്യേ കൊരയ. പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ, കള്ളമാര് വരുമ്പോ നമ്മള് പട്ടീനെ ഒന്ന് വിളിച്ചെണീപ്പിക്കണം, ദേ കള്ളമാർ വരണ്ട ട്ടോ. പിന്നെ വിടത്തില്ല. എന്റെ അളിയ, എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ. എന്റെ വീട് നിനക്ക് അറിയത്തില്ല? ഇവിടെ നേരെ വലത്തോട്ട് ചെല്ലുക, അവിടെ നേരെ വലത്തോട്ട് വേറെ ഇടത്തോണ്ട്, ചെറിയൊരു വഴി ആ ഇടത്തോണ്ട് ഇടത്തോണ്ട് കീറി ചെല്ലുമ്പോൾ ഇച്ചിരി പൈപ്പിന്റെ നേരെ വെളുത്തേനെ വെളുത്തെ വെള്ളപ്പിന് ഇച്ചിരി വീടാണ്. അതാണ് നിന്റെ വീട്? അതാണ് എന്റെ വീട്. അത് ശരി, നീ അവിടെ വന്നിട്ട് നെറ്റി കൊണ്ട് ടിക്കാനോ? സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ ഹോളിമെല്ലാം അടിക്കുന്നത്, ഇതെന്താ നെറ്റി കൊണ്ട്? എടാ നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ? കൈ പ്രസന്റേഷൻ കാണത്തില്ലേ? നീ വന്നിട്ട് തല കൊടുക്കുന്ന അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി. എടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ? ആ ഓ, ഭാര്യ പിണങ്ങി പോയിട്ട് 6 മാസമായിടാ. അതിന്റെ ഒരു തെളിച്ച് ചേച്ചേന്റെ മുഖത്ത്. അപ്പൊ എന്ത് വന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒരു കീരിയാകുന്നില്ല. കീരിയോ? ആ എന്താ എല്ലാരും നോർമല്ലേ പറയുന്നത്? ഇവന് മനസ്സിലായോ? എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ. ഓ, ഇവിടെ ഇരുന്നിട്ട് ഈ അലബലാദികളുടെ ശല്യം. നമുക്കൊരു പണിയാം, ഇത് അവിടെ കണ്ടോ, നല്ല വിജനമായ സ്ഥലം, ഒരാളും ഇല്ല അവിടെ, അവിടെ പോയിരിക്കാം. എന്റെ അമ്മേ, നടന്നു നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്ന്. ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി താജ്മഹൽ പണിയും, അതുപോലെ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് പണിയും? ഞാനൊരു താജ്മഹൽ പണിയാനായിട്ട് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പരിപാടി? ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റ് കൊള്ളായിരുന്നല്ലേ സാറേ. കൊള്ളാം, കാറ്റ് കൊള്ളാൻ എഴുന്നേക്കണം. എന്റെ പൊന്നു സാറേ, ഇതെന്റെ ഭാര്യ, ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തിരിക്കും, അതിനെന്താ കുഴപ്പം? എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം, പോലീസുകാരെ നോട്ട സ്ഥലം. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയാമോ? ക്യാമറ പിടുത്തം, ബ്ലൂടൂത്ത്, മറ്റനാശാസ്യ പ്രവർത്തനങ്ങള്, അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം. എന്റെ സാറേ, സോറി സോറി സോറി.
ഞാൻ 10 വർഷമായിട്ട് ഗൾഫിലാണ്. 3-4 ദിവസമായി വന്നിട്ട്. അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. ശരി, ഈ പ്രാവശ്യത്തേക്ക് എനിക്കൊരു വാണിങ് തരണം. ഓക്കെ ഓക്കെ, ഓ നിന്റെ കാര്യം ഓക്കെ, നിനക്ക് വാണിങ് ഞാൻ തരാം. നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ അതെ വന്നിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിങ് തരാം. പക്ഷേ ഇവക്ക് ഇതും കൂട്ടി 23-ാമത്തെ വാണിങ് ഞാൻ കൊടുക്കണത്. നീ വീട്ടിൽ പോടാ, കേറടി വണ്ടിയില്. സുലു, അതെ അതെ വന്നു. മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ, എനിക്ക് 100 ആയുസാണെന്നോ എന്റെ അമ്മേ. അയ്യോ, എന്ത് മൂലിക്ക് അപകടമാണ്. ഒരു സോഡ മേടിക്കാൻ ആരും ഇല്ല ഇവിടെ. ഒരാള് വീണ്ടെടുക്കണ്ടല്ലേ ആ സോഡ. എനിക്ക് അങ്ങനെയാ, ചോര കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു സോഡ ഒഴിക്കണം, അല്ലെങ്കിൽ തല ഇറങ്ങും. അതുകൊണ്ടാ ഇച്ചിരി കൂടെ കുടിക്കട്ടെ. എല്ലാരും നോക്കിക്കാതെ ഒന്ന് പിടിച്ചു പോകാം. പിന്നെ ഈ കിടക്കുന്ന ആശുപത്രി കൊണ്ടുപോകാൻ ആരെങ്കിലും ഇയാൾ ആശുപത്രി കൊണ്ടോ, ആരെങ്കിലും ഇയാൾ ആശുപത്രി കൊണ്ടോ, ഒന്ന് ആശുപത്രി കൊണ്ടുപോയോ? പറയുന്നത് തനിക്ക് കൊണ്ടുപോകാൻ ആശുപത്രി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടുപോകുന്നു പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഏടോ അതല്ല, തനിക്ക് ആശുപത്രി കൊണ്ടുപോയി. എനിക്ക് കോടതി പോകണല്ലോ. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരുത്തം വീണ്ടെടുത്തിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി ഏറി ഇറങ്ങി നടക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ, മൊബൈൽ ഉണ്ടോ? ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാനാ. അതല്ലേ മൊബൈല്? ഹലോ, കിട്ടി കിട്ടി കിട്ടി. ഓ സന്തോഷമായി. സുരേന്ദ്രനെ, ആ ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ്. ആ ഒരാള് ബൈക്കിൽ തരം കുത്തി കിടക്കുക, പച്ചക്കറി മേടിച്ചു വന്നോ. ഞാൻ വന്നിട്ട് മേടിച്ച പോരെ, കൊച്ചു സ്കൂളിൽ വന്നോടി. കൊഞ്ച് മേടിക്കണമെന്നോ? ആ കൊഞ്ചൊക്കെ മേടിക്കാൻ മേടിക്കാം. ഓക്കെ ഓക്കെ, കൊഞ്ച് മേടിച്ചിട്ടില്ല. ഉപ്പിക്കുറ ഒറ്റ അഴിയപ്പ് ചേരും. താലെവിടെയാണ് വിളിച്ചത്? അപ്പൊ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. എന്റെ പെണ്ണുമ്പളെ വിളിച്ച, അവളാണ് ഈ ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ലേ. എടോ പണ്ടാരം തന്റെ വീട്ടിൽ വിളിക്കുന്ന ആരുമല്ലേ പറഞ്ഞത്? ഈ കിടക്കുന്ന വീട്ടിൽ വിളിക്കുന്ന ആരും പറഞ്ഞത്? അതെനിക്ക് പറ്റില്ല, വിളിച്ചു പറയാം. നമ്പർ എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാ പിടിച്ചോ, ഞാനിപ്പോ ഞാനും എനിക്കറിയില്ലല്ലോ ഈ സംഭവം. ആരുമല്ലേ, പിന്നെ താനാരാ? ഇവിടെ തിരക്ക് കാരണം കരഞ്ഞുകൊണ്ട് വന്നാണേ കാണാൻ വേണ്ടിട്ട്. നോക്കട്ടെ ഞാൻ ആരാന്ന്. ഇതെന്റെ കൂട്ടുകാരനൊന്നുമല്ലാ. അയ്യോ നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കാതെ കിടക്കുന്ന കാറ്റ് കിട്ടാറ്റ്. ഈ കാറ്റ് പോകാൻ കിടക്കുന്ന പുള്ളിക്ക് ഇനി എന്നാ കാറ്റ് കിട്ടാനാ? പരിപാടി ഇതൊന്ന് മൊബൈലിൽ പിടിച്ചോട്ടെ ചേട്ടാ. പിന്നെ ആദ്യമേ തല്ലിക്കൊള്ളണം. എന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യമായിട്ട് വല്ല പാൻ്റെ അല്പം കീറിയിട്ടുണ്ടോ? അയ്യോ, അപ്പൊ കിഡ്നി അടിച്ചു. കിഡ്നി അടിച്ചു പോയോ? ആ അടിച്ചു പോയി. ഇതൊരു ബട്ടൺസ് പൊട്ടിക്കിടക്കണ്. ആ അപ്പൊ കരലും പോയി. കരലും പോയി. ആ പോയി. ആ അതെ, ഈ കാലിൽ ഒരു 8 സ്റ്റിച്ചുണ്ട്. 8 തൈലങ്ങളുണ്ട്. നേരെ കടലോട് കയറ്റിക്കോ, ഞാൻ മെഷീൻ അടിച്ചുതരാം. മെഷീനാ? ഇയാൾ എന്തായി പറയുന്നത്? ഇപ്പൊ എവിടുന്ന ഒരു വണ്ടി ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മാർക്കേ. ഇന്ന് 1-ാം തീയതിയല്ലേ, ബിവറേജ് അവധിയല്ലേ, അതുകൊണ്ട് ഒരു മിലിറ്ററിക്കാരന്റെ കൈയും കാലും പിടിച്ച ഒരു ഫുൾ ഒപ്പിച്ചത്. അതിന്റെ ഇടക്കായി മുടിഞ്ഞ ആക്സിഡന്റ്. എടാ, ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടെടാ.